മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിൽ കോൺഗ്രസിലെ കൊടിക്കുന്നിൽ സുരേഷിന് വിജയം. കന്നി അംഗത്തിനിറങ്ങിയ CPI-യിലെ CA അരുൺകുമാറിനെയാണ് പരാജയപ്പെടുത്തിയത്. ഇത് നാലാം തവണയാണ് മാവേലിക്കരയിൽ നിന്നും കൊടിക്കുന്നിൽ സുരേഷ് തെരഞ്ഞെടുക്കപ്പെടുന്നത്. തെരഞ്ഞെടുപ്പ് ഗോതയിലെ അധികായനായ കൊടിക്കുന്നിൽ സുരേഷിന് മാവേലിക്കരയിലെ ഇത്തവണത്തെ വിജയം അത്ര അനായാസമായിരുന്നില്ല. സംസ്ഥാനത്ത് ശക്തമായ UDF തരംഗമുണ്ടായിട്ടും 10,868 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമാണ് നേടാനായത്. കന്നിയംഗത്തിനിറങ്ങിയ CPI-യിലെ CA അരുൺകുമാർ ശക്തമായ മത്സരമാണ് കാഴ്ചവെച്ചത്. ആദ്യ റൌണ്ടിൽ മുന്നിലെത്തി മണിക്കൂറുകളോളം ലീഡ് നിലനിർത്തിയതിനുശേഷമാണ് കൊടിക്കുന്നിലിന് ലീഡ് നേടാനായതെന്നതും ശ്രദ്ധേയമാണ്. കൊടിക്കുന്നിൽ സുരേഷിന് 369,516 വോട്ടുകളും അരുൺകുമാറിന് 358,648 വോട്ടുകളും NDA-യിലെ ബൈജു കലാശാലയ്ക്ക് 142,984 വോട്ടുകളും ലഭിച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിലും ലീഡ് നേടിയ കൊടിക്കുന്നിലിന് 61,138 വോട്ടിന്റെ ഭൂരിപക്ഷമുണ്ടായിരുന്നു. എന്നാൽ ഇക്കുറി അത് ചങ്ങനാശ്ശേരി, കുട്ടനാട്, ചെങ്ങന്നൂർ, പത്തനാപുരം എന്നീ 4 മണ്ഡലങ്ങളിലായി ചുരുങ്ങി. മാവേലിക്കര, കുന്നത്തൂർ, കൊട്ടാരക്കര മണ്ഡലങ്ങളിൽ LDF മേൽക്കൈ നേടി. ചങ്ങനാശ്ശേരി മണ്ഡലത്തിൽ ലഭിച്ച 16,450 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് കൊടിക്കുന്നിലിന് തുണയായത്. സംസ്ഥാനമൊട്ടാകെ UDF തരംഗം ആഞ്ഞുവീശിയിട്ടും മാവേലിക്കരയിൽ അത് ഒട്ടും ബാധിച്ചിരുന്നില്ലെന്നതാണ് യാഥാർത്ഥ്യം. UDF വിജയിച്ച 17-ൽ 14 ലക്ഷങ്ങളുടെ ഭൂരിപക്ഷം നേടിയപ്പോഴും മാവേലിക്കരയിൽ പിടിച്ചു നിൽക്കാനായത് LDFന് നേട്ടമായി. പല സർവേകളിലും കൊടിക്കുന്നിൽ പരാജയപ്പെടുമെന്ന പ്രവചനമുണ്ടായിട്ടും വിജയക്കൊടി നാട്ടാനായത് UDF ക്യാമ്പുകളിലും ആശ്വാസത്തിനിടയാക്കിയിട്ടുണ്ട്. NDA സ്ഥാനാർത്ഥിയായി മത്സരിച്ച BDJS-ലെ ബൈജു കലാശാലയ്ക്ക് ശക്തമായൊരു ത്രികോണ മത്സരത്തിന് കളമൊരുക്കാനായില്ല. കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാൾ 9,438 വോട്ടുകൾ അധികമായി പിടിക്കാൻ കഴിഞ്ഞുവന്നത് മാത്രമാണ് ആശ്വാസം. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്.